വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാഡീസ് ഗാർഡൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാമറ്റോഫിലം സ്പീഷിയോസം വെർ ആൽബ ഓർക്കിഡിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കമോൺ. അപ്പോൾ ഇതാണ് ഗ്രാമറ്റോഫിലം സ്പീഷിയോസം വെർ ആൽബ ഓർക്കിഡ്. ഇത് നമുക്ക് വലിയ ചട്ടിയിൽ വെച്ച് കരിയും ഓടിൻകഷ്ണും ഇട്ട് ഓപ്പൺ സ്ഥലത്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈസി കെയറിങ് ആണ്. കൂടുതൽ പണിയൊന്നുമില്ല. നമുക്ക് തറയിൽ വെച്ച് വലിയ ചട്ടിയിൽ വെച്ച് വളർത്താം. ഇതിൽ വലിയ സ്പൈക്ക് വന്ന് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും. അതുപോലെ നമുക്കുള്ള സാധാരണ ഓർക്കിഡുകൾക്ക് കൊടുക്കുന്ന എല്ലാ വളങ്ങളും കൊടുക്കാം. പിന്നെ മഴ കൊള്ളുന്ന സ്ഥലത്തെല്ലാം വളർത്താം. ഗ്രാമറ്റോഫിലം സ്പീഷിയോസത്തിൻ്റെ പ്രൊപ്പഗേഷൻ നമുക്ക് എളുപ്പമാണ്. നമുക്കിതിൽ നിന്ന് ഒരു കട ജസ്റ്റ് കട്ട് ചെയ്ത് കുറച്ച് വേരോട് കൂടി കട്ട് ചെയ്ത് ഒരു മൺചട്ടിയിൽ വെച്ച് വെറും കരി മാത്രം ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വേര് പിടിക്കോളം ഒരു ഷെയ്ഡിൽ വെച്ച് ഏകദേശം ഒരു മാസത്തോളം പിന്നെ ഷെയ്ഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഓപ്പൺ സ്ഥലത്ത് മഴയുണ്ടെങ്കിൽ മഴയുള്ള സ്ഥലത്തിനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വേര് പിടിച്ച് പെട്ടെന്ന് വളരും. അതുപോലെ തന്നെ ഇതിന് നമുക്ക് വേനൽക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് നേരം നനച്ചു കൊടുക്കുക. സ്പീഷിയോസം വെർ ആൽബൻ്റെ നല്ല പ്ലാന്റുകളൊക്കെ ഉണ്ട്. അടിയിൽ നിന്നൊക്കെ ഷൂട്ടുകൾ വരുന്നത് നല്ല വലിയ കടകൾ. അപ്പോൾ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ മാത്രമുള്ള കടകളാണ് ഇതിൻ്റെ എല്ലാം ഉണ്ട്. എല്ലാത്തിനും നല്ല കടകളാണ്. ഇങ്ങനത്തെ നല്ല സൂപ്പർ പ്ലാന്റ് വെരി ബിഗ് പ്ലാന്റ് സെയിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോണ്ടാക്ട് ചെയ്യുക. കൊറിയർ വഴി നമ്മൾ അയച്ചിരുന്നതാണ്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് റനാന്ത്ര സ്റ്റോറി വി ടച്ച് ലാറ്റ എന്ന് പറഞ്ഞ ഓർക്കിഡുകളാണ്. നല്ല വലിയ പ്ലാന്റുകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് പിന്നെ വീഡിയോ ചെയ്യാണ്ട്. അതുകൊണ്ട് ഡാഡീസ് ഗാർഡൻ, ഡാഡീസ് ഓർക്കിഡ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ, അതുപോലെ തന്നെ എഫ് പി പേജുകളുണ്ട്. അതെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ.